കുറിച്ച് പറയാനാണ്. അപ്പം നിങ്ങൾ തന്നെ ഇപ്പൊ ലൈക്ക് അടിക്ക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് കടന്നു. ഞാൻ ഹർഷ്, 5E പഠിക്കുന്നു. മലയാളത്തിന്റെ പ്രിയ കഥാകാരനായ BR സുധീഷ് കുട്ടികൾക്കായി എഴുതിയ നോവലാണ് അമ്പിളിപ്പൂതം. കവി ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് എന്ന കവിതയിലെ പറയൻ കുന്നും ഭൂതം ഇതിൽ കഥാപാത്രങ്ങളായി വരുന്നു. 1ാം ക്ലാസ്സുകാരനായ നവൻ ഇത് തന്റെ മുത്തച്ഛന്റെ വീട്ടിൽ വന്ന ആളുകളിൽ നിന്നുമാണ് പറയൻ കുന്ന് ഇടച്ചു നിരപ്പാക്കി ഫാക്ടറി വരാൻ പോകുന്ന കാര്യം അറിഞ്ഞത്. കുന്നിൻ പുറത്തേക്ക് പോയ നവൻ ഇത് അവിടെ വെച്ച് ഭൂതത്തെ കണ്ടുമുട്ടുകയും അവന്റെ ഇഷ്ടപ്രകാരം ഭൂതം പെൺകുട്ടിയായി മാറുകയും ചെയ്യുന്നു. നവന് ഇത് മരിച്ചുപോയ തന്റെ അനിയത്തിയുടെ അമ്പിളി എന്ന പേരിൽ ഭൂതത്തെ വിളിക്കുന്നു. നവനീതിന്റെ സങ്കടങ്ങൾ എല്ലാം ഭൂതം കൊടുക്കുന്നു. പറയൻ കുന്ന് ഇടിച്ചു നിരപ്പാക്കാൻ വന്ന ജോലിക്കാരെ മായാജാലം കാണിച്ച് വിരട്ടി ഓടിക്കുന്നു. അതോടെ പറയൻ കുന്ന് പഴയതുപോലെ ആകുന്നു. എന്നും മദ്യപിച്ച് വീട്ടിൽ വന്ന് അമ്മയെ തല്ലുന്ന, ഷീട്ട് കളിച്ച് പണം കളയുന്ന അച്ഛനും നല്ല സ്വഭാവത്തിലേക്ക് മാറുന്നു. കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ നല്ല ഒരു കഥയാണ് അമ്പിളിപ്പൂതം. താങ്ക്സ്.